डूमी मैथ्सलैक् ऐवर्म स्वागत इन नाम ऑलजिब्रा पदा वीडियो क्वेश्चन फस्ट क्वेश्चन नोक इफ एक्स क्यू प्लस वै क्यूब इज इक्वल टू 91 एंड एक्स प्लस वै इज इक्वल टू 7 फाइंड द वैल्यू ऑफ 1 बाय एक्स प्लस 1 बाय वै एवड नोकी 1 बाय एक्स प्लस 1 बाय वै नम्मल चेयान पोयाल एक्स वै एलसीएम वन्निट्टु मोडल वै प्लस एक्स नु वरुम वै प्लस एक्स इवड उंड താഴെ ഒരു എക്സ് വൈ ഉണ്ട്. അപ്പോൾ എക്സ് വൈ കിട്ടിയാലേ ചെയ്യാൻ പറ്റൂ. എക്സ് വൈ എവിടെ കിടപ്പുണ്ട്? എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബിൽ കിടപ്പുണ്ട്. അവിടെ എക്സ് ക്യൂബും വൈ ക്യൂബും എക്സ് പ്ലസ് വൈയും എക്സ് വൈയും ഒക്കെ വരുന്നുണ്ട്. അതിൽ എക്സ് പ്ലസ് വൈയും എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബും നമുക്ക് അറിയാം. നാച്ചുറലി എക്സ് വൈ അവിടെ നിന്ന് സോൾവ് ചെയ്താൽ കിട്ടും. അതിന് എക്സ്പാൻഷൻ മനസ്സിലുണ്ടായിരിക്കണം, എന്നാലല്ലേ പറ്റൂ. എന്താണ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ? എ ക്യൂബ് പ്ലസ് 3ab into a plus b plus b cube ഇതാണ്. അപ്പോൾ ശരിക്കും 3a square b plus 3ab square ആണ് നമ്മൾ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. ഇങ്ങനത്തെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി ഇതായിരിക്കും പലയിടത്തും ആവശ്യം വരുന്നത്. അപ്പം എ ക്യൂബ് പ്ലസ് 3a square b plus 3ab square plus b cube ആണിത്. അതിലും 3ab കോൺഫാക്റ്റഡ് ആണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എക്സും വൈ എല്ലാം വീണ് കഴിഞ്ഞാൽ ദയവിട്ട് എക്സ് വൈ വരും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 7 ആണെന്ന് അറിയാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 7. ഞാൻ ഇതിനെ ക്യൂബ് ചെയ്യുകയാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു 7 ക്യൂബ്. എത്ര 7 ക്യൂബ്? 343 എന്ന് കിട്ടി. എക്സ്പാൻഡ് ചെയ്യുക. എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുക. എക്സ് ക്യൂബ് പ്ലസ് 3xy into x plus y plus y cube is equal to 343. x cube plus y cube, they will respond to 91. Now, by the end of the chart, 91 is equal to 91 plus x is equal to 3xy into x plus y area 3xy into x plus y area 7. 3xy into it is 7. 7. ഇത് പോയി നേരത്തെ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ചേർത്ത് എഴുതിയത് സീക്വൽ ടു 343. അപ്പോൾ ഇവിടെ 21 എക്സ് വൈ വരും. 21 എക്സ് വൈ സീക്വൽ ടു 343 മൈനസ് 91 വരും. 343 ഇതങ്ങ് അപ്പുറത്ത് പോകും. മൈനസ് 91 എത്ര? 91 കുറച്ചാൽ 252 എന്ന് കിട്ടും. 252 അതിൽ നിന്ന് എക്സ് വൈ കിട്ടി. എക്സ് വൈ സീക്വൽ ടു 252 ബൈ 21. ഇവിടെ 21 ഒരു പ്രാവശ്യം, ബാക്കി 442 21 2 ടൈംസ് 12 എക്സ് വൈ സിഗ്നൽ 12 എന്ന് കിട്ടി. അത്തവിടെ നിൽക്കട്ടെ. നമുക്കിതാ വേണ്ട 1 ബൈ എക്സ് പ്ലസ് 1 ബൈ വൈ. നേരെ അങ്ങോട്ട് എഴുതുക. 1 ബൈ എക്സ് പ്ലസ് 1 ബൈ വൈ സീക്വൽ ടു എൽ സി എം എക്സ് വൈ. ഇവിടെ വൈ പ്ലസ് എക്സ്, വൈ പ്ലസ് എക്സ്. ഓക്കെ, ഇങ്ങനെ നോക്കി എഴുതാൻ ശീലിക്കണം. ശരിക്കും എൽ സി എം എക്സ് എഴുതിയിട്ട് ഇവിടെ എൽ സി എം കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ എക്സ് എക്സ് എന്ന് കട്ടിപ്പോയിട്ട് വൈ ഇവിടെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ വൈ വൈ കട്ടിപ്പോട് എക്സ്. ഇങ്ങനെ നോക്കിയാൽ മതി. വൈ പ്ലസ് എക്സ് നേരെ അങ്ങ് എഴുതണം. വൈ പ്ലസ് എക്സ് എത്രയാണ്? എവിടെ ഉണ്ട്? 7 സീക്വൽ 7 ബൈ എക്സ് വൈയോ 12. 7 ബൈ 12 ആൻസർ 7 ബൈ 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ് സീക്വൽ 3 ഫൈൻഡ് ദ വാല്യൂ ഓഫ്. ഇത് കിട്ടണം. ഒരു ലോങ് എക്സ്പ്രഷനാണ്. ഇവിടെ ഒരു എക്സ് റൈസ് ടു 4 പ്ലസ് 1 ഉണ്ട്. ഇവിടെ ഉണ്ട് ഒരു എക്സ് റൈസ് ടു 4 പ്ലസ് 1. നമുക്ക് എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇന്ന് പലയിടത്തേക്ക് മൂവ് ചെയ്യാൻ നമുക്കറിയാം. എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാം. എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ് കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷേ ഇതൊന്നും അറിയില്ല. പക്ഷേ ദേ ഇവിടെ ഒരു എക്സ് സ്ക്വയർ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയത് ഇതിനെ ഇതിന് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ ഇവിടെയും കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് മൊത്തത്തിൽ ഇവിടെ മുകളിലും താഴെ ഒരു എക്സ് സ്ക്വയർ കൊണ്ട് നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ കിട്ടിക്കൂടും. ആ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ആദ്യം നമുക്ക് എഴുതിക്കൊണ്ട് തുടങ്ങാം. എന്താ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ? മുൻപ് പഠിച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 2 എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ചുമ്മാ എക്സ്പാൻഡ് ചെയ്ത് നോക്കി കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഇവിടെ കിട്ടി. പിന്നോട്ട് മിഡിൽ ടേം 2 ഇൻ എക്സിന് 1 ബൈ എക്സ് അത് മൈനസ് 2 ആയിട്ടും കിട്ടി പോകും.
അങ്ങനെ മനസ്സിൽ നിന്ന് വേണം ഈ ഫോമുല ഓരോന്നും വരാൻ, ചുമ്മാ കാണാപ്പാടല്ല. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ത്രീ ആണ്. അതായത് ഇവിടെ വീഴുമ്പോൾ ത്രീ സ്ക്വയർ നയൻ, നയൻ മൈനസ് ടു സെവൻ. ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ ആയി. നമുക്ക് ഇവിടെ എത്തണം. ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞു മൊത്തത്തിൽ മുകളിലും താഴെയും എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിന് എക്സ് സ്ക്വയർ കൊണ്ട് വിടുമ്പം ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. ആൻസർ സീക്വൽ ടു ഇതിന് എക്സ് സ്ക്വയർ കൊണ്ട് വിടുമ്പം എക്സ് സ്ക്വയർ പ്ലസ് ഇതിന് എക്സ് സ്ക്വയർ കൊണ്ട് വിടുമ്പം ടു എക്സ് എന്ന് കിട്ടും. പ്ലസ് ടു എക്സ് ഇതിന് എക്സ് സ്ക്വയർ കൊണ്ട് വിടുമ്പം വൺ പ്ലസ് വൺ ഇതിന് എക്സ് സ്ക്വയർ കൊണ്ട് വിടുമ്പം ടു ബൈ എക്സ് പ്ലസ് ടു ബൈ എക്സ് ഇതിന് എക്സ് സ്ക്വയർ കൊണ്ട് വിടുമ്പം വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് സ്ക്വയർ കൊണ്ട് വിടുക. അപ്പോൾ എന്തായി എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എക്സ് സ്ക്വയർ കൊണ്ട് വിടുക വൺ ബൈ എക്സ് സ്ക്വയർ ഈക്വൽസ് ഇനി ഒന്ന് നോക്കി ദേ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ അതെത്ര സെവൻ. അപ്പോൾ ഇതും ഇതും കൂടെ ചേർത്ത് സെവനായി. സെവൻ പ്ലസ് ഇനി ഇങ്ങോട്ട് നോക്കി ഇത് ടു എക്സും ഇത് ടു ബൈ എക്സും ആണ്. അവിടുന്ന് ടുവും കോൺഫൈക്ക് എടുത്താൽ ടു ഇൻ ടു എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് കിട്ടും. ടു ഇൻ ടു എക്സ് പ്ലസ് വൺ ബൈ എക്സ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ത്രീ ആണ്. അപ്പോൾ ടു ഇൻ ടു ത്രീ ഇനി അതാ ഇതും കൂടെ ഉള്ളൂ പ്ലസ് വൺ ഡിവൈഡ് ബൈ ഇതോ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ ഡൈവിട്ടിരിക്കുന്നു സെവൻ. സെവൻ ഈക്വൽ എന്തായി സെവൻ പ്ലസ് സിക്സ് തേർട്ടീൻ പ്ലസ് വൺ ഫോർട്ടീൻ ബൈ സെവൻ ആൻസർ ടു. ഇതിന് വേണമെങ്കിൽ മൂന്ന് സ്റ്റെപ്പ് എഴുതി സിംപ്ലിഫൈ ചെയ്യാം. എൻ്റെ ഒന്നും ആവശ്യമില്ല, ഒക്കെ ഇങ്ങനെ മനസ്സിൽ തന്നെ ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ സെവൻ ഇവിടെ ടു കോൺ ഫാക്ടർ എടുക്കുന്നു. അപ്പോൾ ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ എക്സ് വരും. എക്സ് പ്ലസ് വൺ ബൈ എക്സ് ത്രീ ആണ്. അതായത് ഈ ടു ഇൻറ്റു ത്രീ പ്ലസ് വൺ. അതിന് രണ്ട് മൂന്ന് സ്റ്റെപ്പൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മനസ്സിൽ ചെയ്യണം. സെവൻ പ്ലസ് സിക്സ് തേർട്ടീൻ പ്ലസ് വൺ ഫോർട്ടീൻ അതിന് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതാം. ഒന്നും പാടില്ല. ഫോർട്ടീൻ ബൈ സെവൻ ആൻസർ ടു. ഈ സിംപ്ലിഫിക്കേഷൻ്റെ സ്പീഡാണ് ആൾജിബ്രായിക് എക്സ്പ്രഷനുകൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. നമുക്ക് ഒരു പേജോ രണ്ട് പേജോ ഒക്കെ എഴുതി ചെയ്യാം. അതൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ സ്റ്റെപ്സൊക്കെ എഴുതി ചെയ്താൽ സ്റ്റെപ്പിനൊക്കെ മാർക്കൊക്കെ കിട്ടും. ഇങ്ങനത്തെ കമ്പറ്റീവ് എക്സാംസിന് സ്റ്റെപ്പിന് മാർക്കില്ല. അവിടെയാണ് പ്രോബ്ലം. അപ്പോൾ എത്രത്തോളം സ്റ്റെപ്സ് കുറച്ച് എത്രത്തോളം സ്റ്റെപ്സ് കുറച്ച് ടൈം കൂടുതൽ എടുത്തിട്ട് കാര്യമില്ല. സ്റ്റെപ്സ് കുറയുമ്പം ടൈം സേവ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മനസ്സ് വളരണം. എന്നാലേ പറ്റൂ. അങ്ങനെ മനസ്സ് വളർത്തുക അതാണ് പ്രശ്നം. മനസ്സ് വളർത്താൻ ചിന്തിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിൽ കൂടുതൽ സ്പേസ് ഉണ്ടാക്കണം. അപ്പോൾ പേപ്പറിൽ കുറച്ച് സ്പേസ് ഉപയോഗിച്ചാൽ മതി. ഇതൊക്കെയാണ് ഇതിലേക്ക് സക്സസ് സീക്രട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി ഇഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഇക്വൽ വൺ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് റേസ് ടു ഫൈവ് പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു ഫൈവ്. നേരത്തെ നമ്മൾ കണ്ടു എക്സ് പ്ലസ് വൺ ബൈ എക്സ് അറിയാമെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാം. എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് കണ്ടുപിടിക്കാൻ അറിയാം. എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയറും എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ എക്സ് റേസ് ടു ഫൈവ് പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു ഫൈവ് ടേംസിൽ നോക്കിയാൽ എക്സ് സ്ക്വയർ എക്സ് ക്യൂബും ചേർത്താൽ എക്സ് റേസ് ടു ഫൈവ് ആവും. വൺ ബൈ എക്സ് സ്ക്വയർ വൺ ബൈ എക്സ് ക്യൂബും ചേർത്താൽ വൺ ബൈ എക്സ് റേസ് ടു തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആ ടേംസ് അവിടെ കിട്ടും. ഇതിലെ ടേംസ് അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയറും എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബും ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോകാം. എക്സ് പ്ലസ് വൺ ബൈ എക്സ് അറിയാമെങ്കിൽ എങ്ങനെ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ നേരത്തെ പഠിച്ചതാണ്. എക്സ് പ്ലസ് വൺ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് ടു ആണ് ഈക്വൽസ് ഇതെന്താ വൺ ആ വൺ സ്ക്വയർ വൺ വൺ മൈനസ് ടു മൈനസ് വൺ ആയി. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് ഇതേപോലെ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് എന്താ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ദ ഹോൾ ക്യൂബ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ ബൈ എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഈക്വൽസ് ഇതെന്താ വൺ ആണ് വൺ ക്യൂബ് വൺ മൈനസ് ത്രീ ഇൻറ്റു ഇത് വൺ ആണ് മൈനസ് ത്രീ ഇൻറ്റു വൺ സീക്വൽ ടു മൈനസ് ടു ആദ്യം കിട്ടി. നമുക്കിതാ വേണ്ടത്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കി എക്സ് സ്ക്വയറും എക്സ് ക്യൂബും ചേർന്ന് എക്സ് റേസ് ടു ഫൈവും ഇത് രണ്ടും ചേർന്നാൽ എക്സ് വൺ ബൈ എക്സ് റേസ് ടു ഫൈവും പോകും. ബാക്കി ടേംസ് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ് റേസ് ടു ഫൈവ് ഇത് കിട്ടാൻ നമ്മൾ ഇത് തമ്മിൽ ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. നേരെ അങ്ങ് എഴുതാം എക്സ് റേസ് ടു ഫൈവ് പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു ഫൈവ് സീക്വൽ ടു ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. അധികം വരുന്ന ടേംസ് കുറച്ച് കളഞ്ഞാൽ മതിയല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ ഇൻ ടു എക്സ് ക്യൂബ് പ്ലസ് വൺ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് അപ്പോൾ ഈക്വൽ ആവണ്ടേ നോക്കണം ഈക്വൽ ആയിട്ടുണ്ടോ എന്ന്.
ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് റേസ്റ്റ് ഫൈവ് കിട്ടും, അതിവിടെ ഉണ്ട്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വൺ ബൈ എക്സ് റേസ്റ്റ് ഫൈവ് ആകും, അതുമുണ്ട്. പക്ഷേ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ബ്രാക്കറ്റ് മാറ്റി വരുമ്പോൾ നാല് ടേംസ് ഇല്ലേ, ആ രണ്ട് ടേംസ് ഇനി ഇവിടെ ഉണ്ടായി വരുന്നത് കുറച്ച് കളഞ്ഞാലല്ലേ ഇതാവും. ഏതൊക്കെയാണ് ടേംസ്? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് റേസ്റ്റ് ഫൈവ് ആയി, അതിവിടെ ഉണ്ട്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ എക്സ് സ്ക്വയർ ബൈ എക്സ് ക്യൂബ് എന്ന് വെച്ചാൽ വൺ ബൈ എക്സ് കിട്ടും. അപ്പോൾ ആ വൺ ബൈ എക്സ് കുറച്ച് കളയണം, മൈനസ് വൺ ബൈ എക്സ്. ഇനി ഇത് നോക്കിയേ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കിട്ടും, അതും കുറച്ച് കളയണം, മൈനസ് എക്സ്. അപ്പോൾ ശരി, ഇനി ഇതെന്തോ സാധനം മൈനസിങ് വെളിയിലെടുത്താൽ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് കിട്ടും. ഈക്വൽസ് ഇതെന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് വൺ ആണ്, ഇൻ ടു എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് മൈനസ് ടു ആണ്, മൈനസ് ഇവിടെ നിന്ന് മൈനസിങ് എടുക്കുക, മൈനസ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് കിട്ടി, അതെന്താ വൺ ആണ്. ഈക്വൽസ് ഇത് രണ്ടും കൂടെ ടു ആയി, മൈനസ് വൺ, ടു മൈനസ് വൺ, ആൻസർ വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എക്സ് മൈനസ് വൺ ബൈ എക്സ് തന്നിട്ടുണ്ട്, എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് വേണം. നമുക്ക് എങ്ങനെയാണ് എക്സ് മൈനസ് വൺ ബൈ എക്സും എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സും കൂടെ റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം, എന്നാലേ ചെയ്യാൻ പറ്റൂ. നമ്മൾ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബിലേക്കൊക്കെ എത്തിയത് തുടക്കത്തിൽ എവിടെ നിന്നായിരുന്നു? നമ്മൾ ആ ഫോമുല എല്ലാം കണ്ടുപിടിച്ചത് എ ക്യൂബ് പ്ലസ് വൺ ബൈ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നായിരുന്നു. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് മൈനസ് ത്രീ എ ബി ഇൻ ടു എ പ്ലസ് ബി എന്ന് അറിയാം എല്ലാവർക്കും അല്ലേ, അറിയണം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് വെച്ചാൽ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് മൈനസ് ത്രീ എ ബി ഇൻ ടു എ പ്ലസ് ബി, എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ എന്ന് നോക്കിയാൽ മതി, അപ്പോൾ അറിഞ്ഞോളൂ. ഇവിടെ എക്സിന് എക്ക് എക്സും ബിക്ക് വൺ ബൈ എക്സും കൊടുത്താണ് നമ്മൾ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബിൽ എത്തുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് കിട്ടും. നമുക്ക് എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബിൽ എത്തണമെങ്കിൽ എക്ക് എക്സും ബിക്ക് മൈനസ് വൺ ബൈ എക്സും കൊടുത്താൽ പോരെ, ചുമ്മാ ഇവിടോട്ടും കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? എക്ക് എക്സും കൊടുക്കുക, ബിക്ക് മൈനസ് വൺ ബൈ എക്സും കൊടുക്കുക, ഇത് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് ആവും. ഈക്വൽസ് എക്ക് എക്സും ബിക്ക് മൈനസ് വൺ ബൈ എക്സും കൊടുക്കുക, ദ ഹോൾ ക്യൂബ് മൈനസ് ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു എക്സ് ഇൻറ്റു മൈനസ് വൺ ബൈ എക്സ് എന്ന് വരും. എക്സ് എക്സും വേണ്ടി പോകും, ആ മൈനസ് ഇവിടെ കയറും. അപ്പോൾ ത്രീ ഇൻറ്റു എക്സ് ഇൻറ്റു മൈനസ് വൺ ബൈ എക്സിൽ എക്സ് എക്സും വേണ്ടി പോയിട്ട് മൈനസ് ഇവിടെ കയറ്റി, അപ്പോൾ ത്രീ എന്ന് തന്നെ നിൽക്കും. ഇൻ ടു എക്ക് എക്സ് ബിക്ക് മൈനസ് വൺ ബൈ എക്സ് കിട്ടിയില്ലേ? എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് ഇതിൽ എക്സ് മൈനസ് വൺ ബൈ എക്സ് ഹോൾ ക്യൂബ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ്. ഇത്തരത്തിൽ സ്വയം കണ്ടുപിടിച്ച് ഒന്നോ രണ്ട് പ്രാവശ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ജന്മത്ത് മറക്കത്തില്ല. നമുക്കത് ഇതാ വേണ്ടത്, അതിന് എക്സ് മൈനസ് വൺ ബൈ എക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ട് കൊടുത്തച്ചാൽ മാത്രം മതി, ഇവിടോട്ട് തന്നെ ഇങ്ങടെ അങ്ങോട്ട് പോകണ്ടല്ലോ. ഈക്വൽസ് ഈക്വൽസ് ഇതാ നമുക്ക് വേണ്ടത്, എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബ് ഈക്വൽസ് എക്സ് മൈനസ് വൺ ബൈ എക്സ് എന്താ ടു ആണ്, അപ്പോൾ ടു ക്യൂബ് എയ്റ്റ് പ്ലസ് ത്രീ ഇൻറ്റു എന്താ എക്സ് മൈനസ് വൺ ബൈ എക്സ് വീണ്ടും ത്രീ ഇൻറ്റു ടു ഈക്വൽസ് എയ്റ്റ് പ്ലസ് സിക്സ് ഫോർട്ടീൻ, ആൻസർ ഫോർട്ടീൻ. ഇത്തരത്തിൽ ഐഡൻറ്റിറ്റീസ് മനസ്സിൽ നിന്ന് വന്നില്ലെങ്കിൽ സ്വയം കണ്ടുപിടിക്കാൻ ശീലിക്കണം. അതാണ് ആൾജിബ്രയിൽ ഒരാളിനെ എത്രത്തോളം എക്സ്പേർട്ട് ആക്കുമെന്ന് ചോദിച്ചാൽ ഈ സ്വഭാവമാണ്. നമുക്കൊരു സംഗതി അറിയില്ലെങ്കിൽ സ്വയം കണ്ടുപിടിക്കാൻ അതിനുള്ള ബേസ് നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഉള്ള ഇത്രയും വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. ആത്മാർത്ഥമായിട്ടത് പഠിക്കുക, ബുക്ക് തുറന്ന് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.